ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും ജാൻസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വെറും ഒരു ടീസ്പൂൺ എണ്ണ മാത്രമേ യൂസ് ചെയ്തിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഈവനിംഗ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത്രയും പലഹാരം ഉണ്ടാക്കിയെടുക്കാനായിട്ട് വെറും അര ടീസ്പൂൺ ഓയിൽ മാത്രമാണ് നമ്മളിപ്പോൾ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ പലഹാരം റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്കതിലേക്ക് വേണ്ട ബാറ്റർ ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതാ മിക്സിയുടെ ജാർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു എഗ്ഗ് പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കുക. കൂടെ തന്നെ ഒരു കപ്പളവിൽ മൈദാപ്പൊടിയും അര കപ്പളവിൽ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കോൺഫ്ലോറാണ്. അത് ഒരര കപ്പളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ല എങ്കിൽ ആ സെയിം അളവിൽ തന്നെ അരിപ്പൊടി ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരര ടീസ്പൂൺ അളവിൽ ഉപ്പും, അര കപ്പളവിൽ പഞ്ചസാരയും, ഒരു ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടെയാണ്. ഈ വാനില എസൻസും നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ല എങ്കിൽ അതിന് പകരമായിട്ട് ഒരു രണ്ട് ഏലക്ക ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പാലാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ശേഷം ഒരു കാൽ കപ്പും കൂടെ പാല് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഈ ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ബാറ്റർ ഇനി ഇതുപോലെ ഒരു ക്ലീൻ ആയിട്ടുള്ള വൃത്തിയുള്ള ഒരു പ്ലാസ്റ്റിക് കവറിലേക്കാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല ടൈറ്റ് ആയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ്. എന്നിട്ട് ഈ പലഹാരം ചുട്ടെടുക്കുന്നതിന് മുൻപായിട്ട് ഈ കവറൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഏറ്റവും തിന്നായിട്ട് നല്ല തിന്നായിട്ട് ചെറിയൊരു ഹോൾസ് ഇട്ടിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് സ്റ്റൗവില് നോൺ സ്റ്റിക് പാൻ വെച്ച് കൊടുത്തിട്ട് പാൻ നന്നായിട്ട് ചൂടാക്കി എടുത്തതിന് ശേഷം ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെക്കുക. എന്നിട്ട് ഇതുപോലെ റൗണ്ടിൽ ഇതുപോലെ നമ്മൾ ചുറ്റിച്ച് കൊടുക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഏറ്റവും ചെറിയ ഹോൾസ് ഇട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. കട്ടി കൂടിപ്പോയാൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് നമ്മുടെ പലഹാരം കിട്ടില്ല. ഇപ്പോൾ ഇതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കളറ് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കിതുപോലെ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒരു സെക്കൻഡ് മാത്രം ഇതുപോലെ പാനിൽ തന്നെ വെച്ചു കൊടുക്കുക. ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്കിത് പാനിൽ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ക്രിസ്പി പലഹാരം റെഡിയായി വന്നിട്ടുണ്ട്. വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള പുതിയ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള പുതിയ വെറൈറ്റി വീഡിയോസുമായിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.